വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനലിൽ ഞാൻ ചെയ്ത കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഞാനിതിവിടെ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണിയുമായിട്ടാണ്. അധികം മസാലകളൊന്നും ചേർക്കാത്ത, എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഞാനൊരു അര കപ്പ് സവാള മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കാൽ കപ്പ് കൊത്തമല്ലി ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ, ഒരു ചെറിയ തക്കാളിയുടെ പാതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് നെയ്യ്. ഇതിൽ ഞാൻ വെളിച്ചെണ്ണയല്ല ചേർക്കുന്നത്, നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ സാധാരണ നമ്മൾ എടുക്കുന്ന സോണ മസൂരി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്, അതായത് കാ കിലോ. അത് ഞാൻ ഈ ഗ്ലാസ്സിൽ ഒന്ന് അളന്ന് നോക്കിയായിരുന്നു. കാരണം വെള്ളം അളക്കാനായിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ അളക്കുന്നത് കൊണ്ട് ഈ ഗ്ലാസ്സിൽ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായ ഉപ്പ്. അടുത്തത് കാൽ കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും അര സ്പൂണ് ഉപ്പും ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ, ഈ സ്പൂണിൽ ഒരു സ്പൂണ് സവാള അരിഞ്ഞതും ഒരു 1.5 ഇഞ്ച് പീസ് ഇഞ്ചിയും, ഒരു ചെറിയ അല്ലിയാണെങ്കിൽ 9 അല്ലെങ്കിൽ ഒരു 5 അല്ലി വെളുത്തുള്ളിയും, 2 പച്ചമുളകും, പിന്നെ ഒരു 3 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഒരു 1.5 ഇഞ്ച് ഉള്ള ഒരു പീസ് പട്ട, ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ചിക്കൻ നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റാം. അപ്പം അത് അവിടെ വേകുമ്പോഴത്തേന് ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ സാധാരണ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഉള്ളിയിട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇതൊന്ന് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ അളവ് തന്നെ ചേർക്കണമെന്നില്ല. ഇതിങ്ങനെ അടിച്ച് അരച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വായിലൊന്നും കടിക്കാൻ കിട്ടത്തില്ല. അതായത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഏലക്കായ കടിക്കുക അല്ലെങ്കിൽ ഗ്രാമ്പ് കടിക്കുമ്പോഴത്തേന് എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ല. പിന്നെ പച്ചമുളകാണേലും വായിൽ കടിക്കും. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേറെ മുളകൊന്നും ചേർക്കുന്നില്ല. ഒരല്പം കുരുമുളക് ലാസ്റ്റിൽ ചേർക്കും, അത്രയേ ഉള്ളൂ. മറ്റ് എരിവിന് വേണ്ടി വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് വാടി വരട്ടെ. ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മസാല ആദ്യമേ ചേർത്താൽ കൂടുതൽ അടിയിൽ പിടിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചേർക്കാതിരുന്നത്. ഇനി
തീയൊരൽപ്പം ഞാൻ കുറച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് മതിയുമ്പോഴത്തേന് ഞാൻ ഈ അരി ഒന്ന് അരിച്ചെടുക്കുകയാണ്. വെള്ളം വെള്ളം വാലാൻ വെക്കുക. ഈ വെള്ളം നമുക്ക് കുപ്പ് അരി വേവിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്തോട്ട് തന്നെ അരി ഫിക്സ് ചെയ്തു. ഇത് ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. കൊത്തമല്ലിയുടെ ഒരു പാതി ഭാഗം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ലാസ്റ്റ് നമുക്കൊന്ന് എല്ലാം അവസാനം ഇടാനായിട്ട് വേണം കുറച്ച്. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ചിക്കൻ നല്ല തിളച്ചിട്ടുണ്ട്. ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാൽ ടീസ്പൂൺ മതി, അധികം വേണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കണം. അരി ഒന്ന് ഡ്രൈ ആയി വന്നിട്ട് വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിള്ളേർക്ക് അത് ഒത്തിരി ഇഷ്ടമാവും. കാരണം ഇതിനകത്ത് ഒരുപാട് മസാലയൊന്നുമില്ല. ഇങ്ങനെ വിട്ടു വരുന്ന ഒരിത്, അതുകൊണ്ടാണ് ഞാൻ അത്രയും നെയ്യ് ഒഴിച്ചത്. ഒന്നര സ്പൂണ് നെയ്യ് ഒഴിച്ചത് അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇത് വറുത്തെടുക്കാൻ സാധിക്കില്ല. നമ്മുടെ അരി നല്ല വിട്ടുപോന്നിട്ടുണ്ട്, അടിയിലൊന്നും പിടിക്കാതെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യമേ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം എത്രയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കിയാണ് മറ്റേ വെള്ളം ചേർക്കുന്നത്. ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അരി കുതിർത്തിയ വെള്ളം. അതും നമ്മുടെ മസാല കഴുകിയ വെള്ളം, മസാല അരച്ച മിക്സി.
രണ്ട് ഗ്ലാസ് ആയിട്ടുണ്ട് ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുക ഈ സമയത്ത് തീ കൂട്ടി വെക്കണം ഇപ്പോ അര ഗ്ലാസ് വെള്ളം കൂടി രണ്ടര ഗ്ലാസ് വെള്ളം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം കാരണം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാൻ സാധിക്കില്ലല്ലോ ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ടേസ്റ്റ് ആണല്ലോ ഉപ്പിൻ്റെ അളവെല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ വേവിച്ച ചിക്കനും കൂടെ അതായത് ഇത് ഈ ചിക്കൻ ഫുള്ള് വെന്തിട്ടില്ല അപ്പോൾ ഇനിയും ഈ ചോറിൻ്റെ കൂടെ കിടന്ന് അരിയുടെ കൂടെ കിടന്ന് നല്ലോണം വെന്ത് കഴിയുമ്പോൾ ശരിയാവും കറക്റ്റ് പാകമായിരിക്കും അപ്പം ഞാൻ ഈ ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം സിമ്മിലിട്ടിട്ട് മൂടി വയ്ക്കാം ഒരു 20 മിനിറ്റ് സമയമെടുക്കും 20 മിനിറ്റ് എടുക്കുക ഒരു 15 മിനിറ്റ് സമയമെടുക്കും വേകാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഇത് കുക്കറിലും നിങ്ങൾക്ക് വേവിക്കാം കുക്കറിൽ ആണെങ്കിൽ 1 ഗ്ലാസിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി 2.5 ഗ്ലാസ് വേണ്ട പാത്രത്തിലായതുകൊണ്ടാണ് ഞാൻ 2.5 ഗ്ലാസ് വെള്ളം വെച്ചത് കുക്കറിലാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അതാണ് അതിൻ്റെ കണക്ക് എന്നിട്ട് 1 വിസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഓഫ് ചെയ്ത് അങ്ങനെ രണ്ടാമത്തെ വിസിൽ വരാറാകുമ്പം 1 വിസിൽ കംപ്ലീറ്റാ വന്ന് രണ്ടാമത്തെ വിസിൽ വരാൻ പോകുന്ന സമയത്ത് ഓഫ് ചെയ്ത് വെക്കുക കറക്റ്റ് പാകമായിരിക്കും ഞാനിപ്പോൾ വെറുതെ പാത്രത്തിലാണ് ചെയ്യുന്നത് ഇനി അതൊന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം 15 മിനിറ്റോളം സിമ്മിൽ ആയിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ആ ഇളക്കി നോക്കാം ആ ഒന്നും പ്രോബ്ലമില്ല ശരിക്കും വെന്തിട്ടുണ്ട് ചോറ് വെന്താവോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം നല്ല പോലെ വെന്തിട്ടുണ്ട് നല്ല വിട്ട് വിട്ട് കിടക്കുന്ന നല്ല ബിരിയാണി റെഡിയായി കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിനിയിപ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുമോ ഇതിനി നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാം വാവ് സൂപ്പർ ബിരിയാണി നല്ല ടേസ്റ്റ് എല്ലാരും ഉണ്ടാക്കി നോക്കണേ വളരെ നന്നായിട്ടുണ്ട് എരിവെല്ലാം പാകത്തിനുണ്ട് ഉപ്പ് പാകത്തിനുണ്ട് അപ്പം നമുക്ക് ഈ ബിരിയാണി ഒന്ന് സെർവിങ് ബൗളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം താഴെ കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കണം അതല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും ഇതിപ്പോൾ അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം മേലെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക Thank you very much.